പ്രൈസ് ലോർഡ്. സങ്കീർത്തനം 112 ഒന്നാമത്തെ വാക്യം, യഹോവയെ സ്തുതിപ്പീൻ, യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. നമുക്കൊരുമിച്ച് കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ തക്കവണ്ണം ഇപ്രകാരം ഒരുമിച്ച് കൂടുവാൻ ദൈവം സഹായിക്കുന്നുവല്ലോ. സ്തുതിയും ആരാധനയും എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിപ്പാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കരേറ്റ് കിട്ടുന്ന അവസരം, നമുക്ക് ലഭിക്കുന്ന സമയങ്ങൾ ഏറ്റവും അനുഗ്രഹമായി തീരും. നാം വായിച്ച സങ്കീർത്തനത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്, അവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അതെ, നമ്മുടെ ജീവിതത്തിൽ ലഭിച്ച ഒരു വലിയ ഭാഗ്യമാണ് കർത്താവിനെ സ്തുതിക്കുവാനായിട്ട്, കർത്താവിനെ നന്ദി കരേറ്റുവാനായിട്ട്. അപ്രകാരമെങ്കിൽ നമുക്ക് ഒരുമിച്ച് ചേർന്ന് കർത്താവിനെ സ്തുതിക്കുവാനും ആരാധിക്കുവാനുമായി ഇടയായിത്തീരട്ടെ. നമുക്ക് ഒരു ഗാനം ശ്രമിക്കാം. പാസ്റ്റർ സാമുവൽ ജെ എസും ഇവാഞ്ചലിസ്റ്റ് സ്റ്റെഫിൻ പി രാജേഷും ഗാനങ്ങളെ ആലപിക്കുന്നു. ഒരുമിച്ച് ഗാനങ്ങളെ പാടി കർത്താവിനെ മഹത്വം കരേറ്റാം. നമ്മെ ഓരോ ദിവസവും അത്ഭുതമാക്കുന്ന കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ഒന്നുമിന്നായ്മയുടെ മധ്യത്തിലും നമ്മെ നിലനിർത്തുന്ന കർത്താവിൻ്റെ വലിയ കൃപകളിൽ ആശ്രയിക്കാം. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ആ നല്ല കർത്താവിനെ പാടി ഒരുമിച്ച് നന്ദി കരേറ്റാം. We thank you, Jesus. ആകുലവേളയിൽ ആശ്വാസമായി തീരുന്ന ദൈവം, ഭാരത്തിൻ നാളതിലും നമ്മെ കരം പിടിച്ച് നമ്മെ നടത്തുന്ന ദൈവം, ഈ നിമിഷവും കർത്താവിന്റെ പാദപീഠത്തിൽ ഒരിക്കൽ കൂടി ആശ്രയിച്ച് ആ നല്ല ദൈവത്തിന് നന്ദി കരയേറ്റ. ആകുലവേളകളിൽ ആശ്വാസമായി നീ ഭാരത്തിൻ നാളതിൽ അത്താണിയായി നീ ആകുലവേളകളിൽ
ആശ്വാസമായി നീ ഭാരത്തിൻ നാളതിൽ അത്താണിയായി നീ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളു നാഥ നീ എന്നെ ഓർക്കുവാൻ എൻ ഗൃഹം എന്തുള്ളു നീ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളു തലമുറ തലമുറയാൽ നമ്മുടെ സംഗീതമായ നല്ല കർത്താവിന് അവൻ ഇന്ന് പകലിലും നന്നിറങ്ങിയ ഹൃദയത്തോടെ കർത്താവിന് നന്ദി കരയേറ്റാം. ഒന്നുമില്ലായ്മയുടെ മധ്യത്തിൽ നിന്നും നമ്മുടെ അത്ഭുതമാക്കി തീർക്കുന്ന നല്ല കർത്താവിന് നന്ദിയോടെ തലമുറ തലമുറയായി കരുതുന്ന ദൈവമേ നിൻ സ്നേഹത്തിൻ ആഴം ആർക്കു വർണ്ണിച്ചിടാ തലമുറ തലമുറയായി കരുതുന്ന ദൈവമേ നിൻ സ്നേഹത്തിൻ ആഴം ആർക്കു വർണ്ണിച്ചിടാം നീ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളു നാഥ നീ എന്നെ നന്ദിയോടെ നീ എന്നെ സ്നേഹിപ്പാ ഞാനെന്തുള്ളു നാഥ നീ എന്നെ ഓർക്കുവാൻ എൻ ഗൃഹം എന്തുള്ളു ഒന്നുമില്ല നിന്നെ ഉയർത്തിയ നിൻ സ്നേഹം ഓർക്കുമ്പോൾ നന്ദിയാൽ പാടും ഞാൻ ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തിയ നിൻ സ്നേഹം നന്ദിയാൽ പാടും ഞാൻ നീ എന്നെ സ്നേഹിപ്പാ ഞാനെന്തുള്ളു നാഥ നീ എന്നെ ഓർക്കുവാൻ എൻ ഗൃഹം എന്തുള്ളു എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളു നാഥ നീ എന്നെ ഓർക്കുവാൻ എൻ ഗൃഹം എന്തുള്ളു ഉള്ളൂ.
നന്ദിയോടെ കർത്താവിന് സ്തുതി പാടാം. തുടർന്നുള്ള നിമിഷങ്ങൾ ദൈവവചനത്തിൽ നിന്നും നമുക്ക് ശ്രദ്ധിക്കാം. അതിനുവേണ്ടി പാസ്റ്റർ ഷിബുക്ക് ജോണിനെ സ്വാഗതം ചെയ്യുന്നു. ദൈവം നമ്മെ ധാരാളമായി സഹായിക്കട്ടെ. താങ്ക് യു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ആരാധന നമ്മൾ ശ്രവിക്കുകയായിരുന്നു. ദൈവത്തെ ആരാധിക്കാൻ ലഭിക്കുന്നത് ദൈവമക്കളുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ്. സ്ഥലകാല ഭേദം കൂടാതെ യാത്രയിലോ ഭവനത്തിലായിരിക്കുമ്പോഴോ ജോലിയുടെ മധ്യത്തൊക്കെ നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ കഴിയും എന്നുള്ളതാണ് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആളുകളൊക്കെ വളരെ സ്നേഹത്തോടെ വളരെ ഐക്യതയോടെ സമാധാനത്തോടെ ജീവിക്കുന്ന ഒരു ഗ്രാമം. എന്തുകൊണ്ടാണ് ആളുകൾ എത്രത്തോളം സമാധാനത്തോടെ ആ ഗ്രാമത്തിൽ ജീവിക്കുന്നത്? ഒരു വീട്ടിന് ഒരു കലഹമോ ഒരു അസമാധാനമോ ഒന്നുമില്ലാത്ത ഒരു മനോഹരമായ ഗ്രാമം. അതിനെപ്പറ്റി കേട്ടറിഞ്ഞ് അതിനെ നേരിട്ട് കാണാൻ എത്തിയതായിരുന്നു ആ യുവാവ് ചെറുപ്പക്കാരൻ. ആ പട്ടണത്തിൻ്റെ അല്ലെങ്കിൽ ആ ഗ്രാമത്തിൻ്റെ വാതിൽക്കൽ വെച്ച് തന്നെ മുതിർന്ന ഒരു വ്യക്തിയോട് അദ്ദേഹം ചോദിച്ചു, താങ്കളുടെ ഗ്രാമത്തെപ്പറ്റി, നിങ്ങളുടെ ഗ്രാമത്തെപ്പറ്റി ഒരുപാട് കേട്ടു, എന്താണ് നിങ്ങളുടെ ഗ്രാമത്തിൽ ഇത്രത്തോളം സന്തോഷമുണ്ടാകുന്നത്, എന്താണ് ഇത്രത്തോളം സമാധാനം? ആ പ്രായമുള്ള മനുഷ്യൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്, ഞങ്ങളുടെ ഗ്രാമത്തിൽ എല്ലാ ഭവനങ്ങളിലും ആളുകൾ പ്രാർത്ഥിക്കുന്നവരാണ്, അവർ ആത്മീയരാണ്. ചിരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ചെറുപ്പക്കാരൻ പറഞ്ഞു, ആത്മീയര് എല്ലായിടത്തും സമാധാനം ഉള്ളവരല്ല, എനിക്കതറിയാം, എങ്കിലും നിങ്ങളുടെ ആത്മീയതയെ പ്രത്യേകത എന്താണ്? ആ പ്രായമുള്ള മനുഷ്യൻ ആ ചെറുപ്പക്കാരനുമായിട്ട് പതിയെ ഗ്രാമത്തിലേക്ക് നടന്നു. നടക്കുന്ന വഴിയിൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഓരോ ഭവനങ്ങളിലും ഓരോ പ്രാർത്ഥനാ മുറികളുണ്ട് ഇവിടെ. ആ പ്രാർത്ഥനാ മുറിയിലേക്ക് കടക്കുവാൻ 4 വാതിലുകളാണുള്ളത്. വളരെ ആകാംക്ഷയോടെ ആ ചെറുപ്പക്കാരൻ ചോദിച്ചു, ഏതൊക്കെയാണ് ആ 4 വാതിലുകൾ? പ്രാർത്ഥനാ മുറിയിലേക്ക് കടക്കാൻ ആ വീടുകളിൽ പണിഞ്ഞിരിക്കുന്ന വാതിലുകൾ ഏതൊക്കെയാണ്? അപ്പോൾ ആ മുതിർന്ന മനുഷ്യൻ പറഞ്ഞു, 1-ാമത്തെ വാതിൽ താഴ്മയുടെ വാതിലാണ്. താഴ്മയുണ്ടെങ്കിൽ മാത്രമേ പ്രാർത്ഥനാ മുറിയിലേക്ക് നമുക്ക് 1-ാമതായിട്ട് പ്രവേശനമുള്ളൂ. 2-ാമത്തെ വാതിൽ ക്ഷമിക്കാനുള്ള ഹൃദയം, മറ്റുള്ളവരുടെ കുറവുകൾ, മറ്റുള്ളവരുടെ നമ്മോടുള്ള ഇടപെടലുകളുടെ മോശം വശങ്ങൾ, സംസാരത്തിലെ അപാകതകളൊക്കെ നിരുപാധികം ക്ഷമിക്കുവാൻ ഇവിടുത്തെ ആളുകൾക്ക് കഴിയും. പിന്നെയോ 3-ാമത്തെ വാതിൽ ഏതാണ്? അദ്ദേഹം വളരെ ആകാംക്ഷയോടെ ചോദിച്ചു. പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു, സുതാര്യമായ ജീവിതം, മറച്ചു വെക്കാതെ ഇടപെടാൻ കഴിയുന്ന ഒരവസ്ഥ. കുടുംബാംഗങ്ങൾ തമ്മിലാണെങ്കിലും രഹസ്യങ്ങളൊന്നുമില്ല, തുറന്ന സമീപനം. അവസാനമായി അദ്ദേഹം പറഞ്ഞു, 1-ാമത്തെ വാതിലിൻ്റെ പേരാണ് ആസക്തികൾ കൂടാതെ ജീവിക്കാൻ കഴിയുക, ആസക്തികളില്ലാതെ അനുഭവിക്കുക. കാര്യങ്ങളെ നമുക്ക് വാങ്ങാം, ഭക്ഷണം കഴിക്കുക, പുതിയ വസ്തുക്കൾ വാങ്ങുക, അതെല്ലാം നല്ലതാണ്. പക്ഷേ ഇവിടെ ആരും അതിലൊന്നും ആസക്തിയിലകപ്പെട്ടിട്ടില്ല, അതിലൊന്നും അടിമത്തത്തിലകപ്പെട്ടിട്ടില്ല. ഈ 4 വാതിലുകൾ കൂടി കടക്കുമ്പോൾ മാത്രമാണ് പ്രാർത്ഥനയുടെ യഥാർത്ഥമായ അനുഭവം പൂർണ്ണമാകുന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് തിരുവചനത്തിൽ നിന്ന് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിശുദ്ധ ജീവിതത്തിൻ്റെ പ്രാർത്ഥനയുടെ ഏടുകളിൽ നിന്നും ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ അത് വിടുതലായി മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രാർത്ഥനയുടെ ഏറ്റവും നല്ല ഉദാഹരണം, പൗലോസ് പ്രാർത്ഥിക്കുന്ന മനുഷ്യനായിരുന്നു. പഴയ നിയമത്തിൽ ഏലിയാവിൻ്റെ പ്രാർത്ഥന പ്രശസ്തമാണ്. ഹന്നയുടെ പ്രാർത്ഥന, ഓ, അത് വളരെ ചലിപ്പിക്കുന്ന, എത്രയോ ആളുകൾക്ക് ആശ്വാസം പകർന്ന പ്രാർത്ഥനയാണ്. വേദപുസ്തകത്തിലെ ഓരോരുത്തരുടെയും ദാവീദിൻ്റെ പ്രാർത്ഥന സങ്കീർത്തനങ്ങളായി നമുക്ക് പഠിക്കാൻ കഴിയും. എന്നാൽ പ്രാർത്ഥനയുടെ യഥാർത്ഥമായ ജീവനുള്ള വശങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പല ഏടുകളായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രിയമുള്ളവരെ, നമുക്ക് തിരുവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്നാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ ചില ഏടുകൾ നമ്മൾ മനസ്സിലാക്കുന്നത്. അത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ സ്തുതിയും ആരാധനയും എന്നുള്ള പ്രോഗ്രാമിൻ്റെ മധ്യത്തിൽ നമ്മൾ ഈ തിരുവചന ചിന്തകൾ നമ്മുടെ ആത്മീയ ജീവിതത്തിന് മുതൽക്കൂട്ടായി മാറും. മാത്രമല്ല, നമ്മുടെയൊക്കെ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ അവസ്ഥകൾക്ക് ഒരു രൂപാന്തരം, ഒരു അടുത്ത ഒരു തലത്തിലേക്കൊരു വളർച്ചയ്ക്ക് അത് മുഖാന്തരമാകും. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു, അവനൊരു സ്ഥലത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. തീർന്ന ശേഷം ശിഷ്യന്മാരിൽ ഒരുത്തൻ അവനോട്, കർത്താവേ, യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞു. ഒരു സ്ഥലത്ത് കർത്താവ് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അത് തീർന്ന ശേഷം ശിഷ്യന്മാരിൽ ഒരുത്തൻ അവനോട്, കർത്താവേ, യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞു.
ശിഷ്യന്മാരെ സംബന്ധിച്ച് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിൻ്റെ ശരിയായ ശക്തിയും വചനവും അതിൻ്റെ വിവിധ തലങ്ങളും നേരിട്ട് ദൃക്സാക്ഷികളായിട്ട് അനുഭവിച്ചവരാണ്. മരിച്ചവരെ ഉയർപ്പിച്ചതും രോഗികളെ സൗഖ്യമാക്കിയതും കടലിൻ്റെ വെള്ളത്തിന് മുകളിൽ നടന്നതും ഒക്കെയായ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ അവർ നേരിട്ട് കണ്ടവരാണ്. പക്ഷെ അവരാരും കർത്താവിനോട് ഞങ്ങളെ അത്ഭുതങ്ങൾ ചെയ്യുവാൻ പഠിപ്പിക്കണമെന്ന് ചോദിച്ചില്ല. അഥവാ വീര്യപ്രവൃത്തികൾ എങ്ങനെ ചെയ്യാൻ കഴിയും, അഥവാ എങ്ങനെ കൂടുതൽ ശക്തമായി ഉപവസിക്കാൻ കഴിയും, അതൊന്നുമല്ല അവരാവശ്യപ്പെടുന്നത്. അവരാവശ്യപ്പെടുന്ന ഒരേ ഒരു കാര്യമാണ്, ഞങ്ങളെയും അങ്ങയെപ്പോലെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. എത്ര ബ്യൂട്ടിഫുള്ളായിട്ടുള്ള പ്രാർത്ഥനാ ജീവിതമാണ്. ഇതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു വാക്യം ഇതിനു മുന്നമേ ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 6:12 വാക്യത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. ആ കാലത്ത് യേശു പ്രാർത്ഥിക്കാൻ മലയിൽ കയറി. ആ കാലത്ത് യേശു പ്രാർത്ഥിക്കാൻ മലയിൽ കയറി. ഏത് കാലത്താണെന്ന് അറിയണമെങ്കിൽ 6:1-11 നമ്മൾ പഠിക്കുമ്പോൾ പരീശന്മാർ കർത്താവിനെതിരായിട്ട് ആമീൻ ജീവിതത്തെ അഥവാ കർത്താവിനെ ഉപദ്രവിക്കുവാൻ വേണ്ടിയൊക്കെ പല പദ്ധതികൾ ഒരുക്കി മോശം വാക്കുകൾ കർത്താവിനെതിരെ പറഞ്ഞു. അവന് ബുദ്ധിഭ്രമമുണ്ടെന്നൊക്കെ പറഞ്ഞ് കർത്താവിൻ്റെ ജീവിതം പോലും അപകടത്തിലായ ഒരു സ്ഥലം ഒരു സമയം അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. കർത്താവിന് മനസ്സിലായി തൻ്റെ ഐഹിക ജീവിതം ശുശ്രൂഷയും അവസാനിക്കാനായിട്ട് പോകുകയാണ്. അങ്ങനെ വരുമ്പോൾ കർത്താവ് ചെയ്തത് എന്താണെന്നറിയാമോ? അവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. തൊട്ട് താഴോട്ടുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ കർത്താവ് പ്രാർത്ഥിച്ച് ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുകയാണ്. തനിക്ക് ശേഷം തൻ്റെ പ്രവൃത്തി ഭൂമിയിൽ ചെയ്യുവാൻ തക്ക രീതിയിലുള്ള ഒരു കൂട്ടം ശിഷ്യന്മാരെ വാർത്തെടുക്കാനായിട്ടായിരുന്നു കർത്താവ് പ്രാർത്ഥിച്ചത്. ഒന്നാമതായി നമ്മൾ കർത്താവിൻ്റെ പ്രാർത്ഥനാ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത് എതിർപ്പുകൾ ഉണ്ടാകുമ്പോൾ, സാഹചര്യങ്ങൾ അമിനെതിരായി മാറുമ്പോൾ, അമി പ്രതികൂലങ്ങൾ വർദ്ധിക്കുമ്പോൾ പ്രതികരിക്കുന്നതിന് പകരം മുഴങ്കാലുകളെ മടക്കുക. ഇംഗ്ലീഷ് ഇങ്ങനെ പറയാറുണ്ട്, വെൻ ലൈഫ് ഗിവ്സ് യു മോർ ദാൻ വാട്ട് യു ക്യാൻ സ്റ്റാൻഡ്. നേരെ നിൽക്കാൻ കഴിയാതെ വണ്ണം പ്രശ്നങ്ങൾ തലയ്ക്കു മുകളെ കുന്നുകൂടുമ്പോൾ നീൽ ഡൗൺ, ഒന്നുമില്ല, മുഴങ്കാല് മുടക്കിയാൽ മതി. ഹിസ്കിയാവ് അത് ചെയ്തു. സെൻഹരീബിൻ്റെ വലിയ ബോംബ് പോലുള്ള വലിയ കത്ത് സ്വീകരിച്ചിട്ട് ആമി നിന്നെ ഇല്ലാതാക്കും, ഞങ്ങളുടെ ദേവന്മാരുടെ മുമ്പേ നേരെ നിൽക്കാൻ ഇസ്രായേലിന് കഴിയത്തില്ല എന്നുള്ള വെല്ലുവിളികൾ ആ കത്തിലുണ്ടായിരുന്നു. ഹിസ്കിയാവ്, ദൈവ പൈതലായ ഹിസ്കിയാവ്, ഇസ്രായേലിലെ രാജാവായ ഹിസ്കിയാവ് ഒന്നും പ്രതികരിച്ചില്ല, വൈകാരികമായി പ്രതികരിച്ചില്ല. സോഷ്യൽ മീഡിയ, ഞാനത് ഇങ്ങനെ സങ്കല്പിച്ചുകൊണ്ട് പറയുക, സോഷ്യൽ മീഡിയയിൽ അത് ഇട്ടിട്ടില്ല. ആമീൻ ഗവൺമെൻറ്റിനെതിരെ ആമീൻ മുദ്രാവാക്യങ്ങൾ മുഴക്കുകയോ റാലികൾ ആമീൻ നടത്തുകയോ ചെയ്തില്ല. ഹി നെൽറ്റ് ഡൗൺ, മുഴങ്കാലുകളെ മടക്കി. എവിടെയാണെന്നറിയാമോ? ആലയത്തിൽ വെച്ച കത്ത് തുറന്നെന്നാണ്. പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടു, നമ്മുടെ സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമല്ല. പ്രത്യേകിച്ച് ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് ദൈവ പൈതലിൻ്റെ സാഹചര്യം എപ്പോഴും അവനെതിരാ. ഒരു ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ, കടൽ വെള്ളത്തിൽ നിന്നും പുറത്തെടുത്തൊരു മത്സ്യത്തിൻ്റെ അവസ്ഥയാണ് വിശ്വാസിയുടെ. കാരണം നമ്മൾ ബിലോങ് ചെയ്യുന്നത് ഈ ഭൂമിയിലല്ല, നമ്മുടെ യഥാർത്ഥമായ പൗരത്വം സ്വർഗത്തിലാണ്. അതുകൊണ്ട് തന്നെ ഭൂമിയിലെ അനുഭവങ്ങൾ ഒന്നും നമുക്ക് അനുകൂലമായി വരികയില്ല, ഇനിയും ഒട്ടും വരികയുമില്ല. പക്ഷെ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും, സാഹചര്യങ്ങൾ എതിരാകുമ്പോൾ ആമി തലയുടെ മുകളിൽ പ്രശ്നങ്ങൾ കുന്നുകൂടെ പോലെ വർദ്ധിക്കുമ്പോൾ മുഴങ്കാലുകൾ മടക്കാൻ പറ്റുമെങ്കിൽ, പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റുമെങ്കിൽ നമ്മുടെ ജീവിതത്തിന് മാറ്റമുണ്ടാവും. നിങ്ങൾക്കൊന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകാൻ പറ്റുമോ? കർത്താവ് പ്രാർത്ഥിച്ചതുപോലെ ആമീൻ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുമോ? രണ്ടാമത്തെ കാര്യം വേഗത്തിൽ മുമ്പോട്ട് പോവുകയാണ്, വായിച്ച വാക്യമാണ്. ആമീൻ ലൂക്കോസിൻ്റെ സുവിശേഷം 11:ആണ്. രണ്ടാമത്തെ യേശുവിൻ്റെ ജീവിതത്തിൻ്റെ ഏടുകളിൽ നിന്നും പ്രാർത്ഥനയുടെ ഏടുകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്ന രണ്ടാമത്തെ സത്യമാണ് യേശുവിൻ്റെ ജീവിതത്തിനെ നോക്കി, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിൻ്റെ വിജയത്തെ നോക്കി, തൻ്റെ ശുശ്രൂഷയുടെ മഹത്വത്തെ നോക്കിക്കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർക്ക് ഒരു കാര്യം മനസ്സിലായി. ഈ ശുശ്രൂഷയുടെ വിജയത്തിൻ്റെ പിന്നിൽ, ഈ ജീവിത വിജയത്തിൻ്റെ പിന്നിൽ, നമ്മുടെ ഇപ്പോഴത്തെ ഭാഷയെ പറഞ്ഞാൽ ഈ ജീവിത വിജയത്തിൻ്റെ പിന്നിൽ ഒറ്റ കാര്യമേ ഉള്ളൂ. ഈസ് എ മാൻ ഓഫ് പ്രെയർ, അവൻ പ്രാർത്ഥനാ മനുഷ്യനാണ്. പ്രാർത്ഥന അവനൊരു ടൈം പാസ് ആയിരുന്നില്ല. പ്രാർത്ഥന അവന് വല്ലപ്പോഴും രാവിലെയോ അല്ലെങ്കിൽ ദാനിയിൽ ചെയ്യുന്ന പോലെ കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടും, അത് നല്ലതാണ്, അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം ആയിരുന്നില്ല, നേരെ മറിച്ച് ലൈഫ് സ്റ്റൈലായിരുന്നു. പ്രയർ ഈസ് ലൈക്ക് എയർ എന്നാണ് പറയുന്നത്. ശരീരത്തിന് വായു ആവശ്യമുള്ളതുപോലെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു കാര്യമാണ് പ്രാർത്ഥന.
നമ്മുടെ ശരീരത്തിന്, ഐ മീൻ ഭൗതിക ശരീരത്തിന് വായു ആവശ്യമായിരിക്കുന്നത് പോലെ നമ്മുടെ ആത്മീയ ജീവിതത്തിലെ നിലനിൽപ്പിന് പ്രാർത്ഥന അനിവാര്യമാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥന ഒരു ജീവിത ശൈലിയായി നമുക്കൊന്ന് മാറ്റാൻ കഴിഞ്ഞാൽ, പ്രാർത്ഥന നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമായി മാറ്റാൻ കഴിഞ്ഞാൽ അത് തന്നെ ഒരു അനുഗ്രഹമാണ്. ഈ 11 അധ്യായം പ്രാർത്ഥനയുടെ അധ്യായം. അവിടെ യേശു കർത്താവ് ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നു. നല്ലൊരു ബെസ്റ്റ് എക്സാമ്പിൾ പറയുന്നുണ്ട്. രണ്ട് സ്നേഹിതന്മാർ, ഒരു സ്നേഹിതന് അപ്പം വാങ്ങാനായിട്ട് ചെല്ലുന്ന എക്സാമ്പിളൊക്കെ പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ തലമുറകളെ നമുക്ക് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാം. നമ്മുടെ ഭവനത്തിൽ പ്രാർത്ഥന ഒരു ചടങ്ങല്ല, സമയം കിട്ടുമ്പോൾ മാത്രം ചെയ്യാൻ പറ്റുന്നൊരു കാര്യമായിട്ടല്ല. നേരെ മറിച്ച് ഒരു പ്രയോറിറ്റി അതിന് കൽപ്പിക്കാം, മുൻഗണന അതിന് കൊടുക്കാം, ഒന്നാം സ്ഥാനം അതിന് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ, ഐ മീൻ ഇതിന് ഒന്നാം സ്ഥാനം കൊടുക്കുകയാണെങ്കിൽ ബാക്കി എല്ലാ കാര്യങ്ങളും അതിൻ്റെ യഥാസ്ഥാനത്ത് സ്വാഭാവികമായി വന്ന് വീഴുവാനിടയായിത്തീരും. എനിക്കത് ഉറപ്പോടെ പറയാൻ പറ്റും. പ്രൈസ് ദ ലോർഡ്. കർത്താവ് നമ്മെ പഠിപ്പിക്കുന്ന രണ്ടാമത്തെ കാര്യം, പ്രാർത്ഥന ഒരു ജീവിത ചര്യയായി നമുക്ക് മാറ്റാം. യാത്ര ചെയ്യുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും, ജോലിസ്ഥലങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും. ഹാമീൻ സ്തോത്രം. പഠിക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടവന് പ്രാർത്ഥിക്കാനായിട്ട് കഴിയും. ഒരു വർക്ക്മാൻ, ജോലി ചെയ്യുന്ന ഒരു മനുഷ്യനാണെങ്കിൽ ആ ജോലി സ്ഥലത്തവന് പ്രാർത്ഥിക്കാൻ കഴിയും. എപ്പോഴാണ് പ്രാർത്ഥിക്കാൻ കഴിയാത്തത്? നമ്മുടെ മനസ്സിന് ഒരുക്കമില്ലെങ്കിൽ മാത്രമേ ഉള്ളൂ. മറ്റൊരു സാഹചര്യങ്ങളും പ്രാർത്ഥനയ്ക്കൊരു തടസ്സമല്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിന് രൂപാന്തരം വരുത്തുവാൻ പ്രാർത്ഥനയ്ക്ക് മാത്രമേ കഴിയൂ. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കും. ലൂക്കോസിന് സുവിശേഷം തന്നെ 22 അധ്യായത്തിലേക്ക് വരുമ്പോൾ, 22:42 വാക്യത്തിലേക്ക് വരുമ്പോൾ, അവിടെ നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രാർത്ഥനയുടെ മറ്റൊരു ഡയമെൻഷൻ, മറ്റൊരു തലം നമുക്ക് കാണാൻ പറ്റുകയ. ഒരു കല്ലേറു ദൂരത്തോളം ഗത്സമനത്തോട്ടത്തിൽ മുട്ടുകുത്തിന്ന് അവൻ പ്രാർത്ഥിക്കുക. ഇങ്ങനെയാ കർത്താവ് പ്രാർത്ഥിച്ചത്. ഫേമസ്, വളരെ പ്രശസ്തമായൊരു പ്രാർത്ഥനയാ അത്. ഐ മീൻ, കഴിയുമെങ്കിൽ പിതാവേ ഈ പാനപാത്രം എങ്കിലും നീക്കണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം. ദൈവഹിതപ്രകാരമുള്ളൊരു പ്രാർത്ഥന, ഗോഡ്സ് വിൽ പ്രെയർ. നമുക്ക് പല രീതിയിൽ പ്രാർത്ഥിക്കാൻ കഴിയും. ഒരു വെള്ളപ്പേപ്പറിനകത്ത് നമുക്ക് വിഷ് ലിസ്റ്റ് എഴുതി വെച്ചിട്ട് എനിക്ക് ഇന്ന ഇന്ന കാര്യം ആവശ്യമുണ്ട് കർത്താവേ, ലിസ്റ്റ് എഴുതി നമുക്ക് പ്രാർത്ഥിക്കാം. 1, 2, 3, 4 ഭൗതികവും ആത്മീയവുമായ വിഷയങ്ങളുടെ ലിസ്റ്റ് ഉണ്ടാക്കി പ്രാർത്ഥിക്കുന്നത് നല്ലത് തന്നെയാണ്. തീർച്ചയായിട്ടും ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതൽ ഭൗതിക മോഹങ്ങൾക്ക് ഉപയോഗിക്കാത്തിടത്തോളം കാലം എങ്ങനെയും നമുക്ക് പ്രാർത്ഥിക്കുന്നതിന് തടസ്സമില്ല. എന്നാൽ ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള പ്രാർത്ഥനയുടെ ഏറ്റവും അതിൻ്റെ സൗന്ദര്യത്തിൻ്റെ ഏറ്റവും പരമപ്രധാനമായൊരു കാര്യം, ഒരു വെള്ളപ്പേപ്പറിൻ്റെ അടിയിൽ നമ്മുടെ കൈപ്പടയിൽ ഒപ്പിട്ടിട്ട് കർത്താവിൻ്റെ കൈ കൊടുക്കാൻ കഴിഞ്ഞാൽ, കർത്താവേ നീ ഒന്ന് ഫില്ല് ചെയ്താട്ടെ, ഞാൻ എഴുതുന്നില്ല, ഇത് വെള്ളപ്പേപ്പറാണ്, ഞാൻ ഒപ്പിട്ട് തരാം, അങ്ങ് പറയുന്നതനുസരിക്കാൻ ആമീൻ ഞാൻ ബാധ്യസ്ഥനാണ് ആ എന്ന് പറഞ്ഞാൽ നിശ്ചയമായിട്ടും ഹാല കർത്താവിൻ്റെ ഹിതം അതിനകത്ത് എഴുതും. യേശു കർത്താവ് ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചത്. ആമീൻ. തൻ്റെ ആമീൻ പ്രാണവേദന കൊണ്ട് പിടയുന്ന ഒരു ഉള്ളത്തിൽ ആമീൻ തനിക്ക് രക്ഷപ്പെടുവാൻ, പ്രാണനെ രക്ഷപ്പെടുത്താൻ ഒരു ആഗ്രഹമുണ്ടായിട്ടും അതിനപ്പുറമായി ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു പ്രാർത്ഥന. പ്രിയമുള്ളവരെ, നമ്മുടെ ആമീൻ ജീവിതത്തെ കർത്താവിൻ്റെ ഹിതവുമായിട്ടൊന്ന് അലൈൻ ചെയ്തുകൊണ്ട്, യേശുവേ നിൻ്റെ ഹിതം എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടണമേ എന്നുകൊണ്ട് പ്രാർത്ഥിച്ചാൽ, ഇന്ന് ഞാൻ വിളിച്ചു പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തെ പറ്റിയുള്ള ദൈവ പദ്ധതിയുടെ പൂർണ്ണത ചുരുളഴിയാനിടയായിത്തീരും. നമ്മൾ നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുന്നതിലും അപ്പുറമായിട്ടുള്ള പദ്ധതികൾ നാഥന് നിങ്ങളെപ്പറ്റി ചെയ്തു തീർക്കാനുണ്ട്, നിങ്ങളുടെ തലമുറയെപ്പറ്റി ചെയ്തു തീർക്കാനുണ്ട്. പലപ്പോഴും നമ്മുടെ കൊച്ചു മനസ്സിൽ ആമീൻ ഒതുങ്ങി നിന്നുകൊണ്ട് നമ്മൾ ചോദിച്ച് നമ്മളെ പരിമിതപ്പെടുത്തുകയാണ്, നമ്മെ ലിമിറ്റ് ചെയ്യുകയാണ്. ഞാൻ വിളിച്ചു പറയട്ടെ, അതിരുഹിത പ്രകാരം നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ ഈ ദിവസങ്ങളിടയാകാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ അമ്മീൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ വിഷയങ്ങൾ എന്തു തന്നെ ആയിരുന്നാലും ആയിരിക്കുന്ന ഇടങ്ങളിൽ നിന്നുകൊണ്ട് ആമീൻ സ്വന്തം കണ്ണുകൾ അടച്ച് ആമീൻ ആമീൻ കർത്താവിനെ ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ട് ഒരു സമ്പൂർണ്ണ സമർപ്പണം നടത്തുന്നെങ്കിൽ ആമീൻ നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി ദൈവം വലിയ വാതിലുകൾ തുറക്കും. സ്വർഗീയ ദൈവമേ, നല്ല കർത്താവേ, അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ്. ഈ സന്ദേശം ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാം ദൈവരങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുക. ജീവിതത്തിൽ വലിയ മാറ്റം സ്വർഗം വരുത്തണമേ. ദൈവഹിതം അവരുടെ ജീവിതത്തിൽ വെളിപ്പെടണമേ. സാഹചര്യങ്ങൾക്ക് മാറ്റമുണ്ടാക്കണമേ. പവർ ഓഫ് പ്രെയർ, പ്രാർത്ഥനയുടെ ശക്തി നാളുകളിൽ അവരുടെ കുടുംബങ്ങളിൽ വെളിപ്പെടട്ടെ. ചില വാതിലുകൾ തുറക്കപ്പെടട്ടെ. ചില അടച്ചു വെച്ചിരിക്കുന്ന വാതിലുകൾ തുറക്കപ്പെടട്ടെ. ഹല്ലേലൂയ. ചില അമീൻ വൈദ്യന്മാരുടെ ഡോക്ടർമാരുടെ അമീൻ സ്വന്തം നിഗമനങ്ങൾക്ക് മാറ്റമുണ്ടാകട്ടെ നാളുകളിൽ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.
പ്രൈസ് ദി ലോർഡ്. നമ്മെ തന്നെ ഒരിക്കൽ കൂടി തിരുകരങ്ങളിൽ സമർപ്പിക്കാം. നമ്മുടെ പ്രാർത്ഥനകളെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാമല്ലോ. നമുക്ക് വേണ്ടി മറുപടികളെ നൽകുന്ന ദൈവം, സകല നന്മകളും ഒരുക്കി നമ്മെ മാനിക്കുന്ന ദൈവം ഇന്ന് നമ്മോട് കൂടെയുണ്ട്. ആ നല്ല ദൈവത്തെ നമുക്ക് സ്തുതിച്ച് ആരാധിക്കാം. അമ്മ, ഇന്ന് നമ്മൾ ഒരുമിച്ച് സ്തുതിക്കുമ്പോൾ, കർത്താവിനെ പാടി ആരാധിക്കുമ്പോൾ നമുക്ക് വേണ്ടി വഴികളെ തുറന്നു തരുന്ന ഒരു ദൈവമാണ് നമുക്ക് വേണ്ടിയുള്ളത്. അതുകൊണ്ട് ചേർന്ന സന്തോഷത്തോടെ ഗാനത്തിൻ്റെ വരികൾ പാടി ആ നല്ല ദൈവത്തെ നമുക്ക് അമ്മ സന്തോഷിക്കാം, ആനന്ദിക്കാം. ഹല്ലേലൂയ. നന്ദി യേശുവേ, എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാൻ യേശു എന്നും മതിയായവൻ, എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാൻ യേശു എന്നും മതിയായവൻ. വരും ആപത്തിൽ നൽ തുണത്താൻ, പെരും താപത്തിൽ നൽ തണൽ താൻ. വരും ആപത്തിൽ നൽ തുണത്താൻ, പെരും താപത്തിൽ നൽ തണൽ താൻ. ഇരുൾ മൂടുമൻ ജീവിത പാതയിലും, തരും വെളിച്ചവും അഭയവും താൻ. ഇരുൾ മൂടുമൻ ജീവിത പാതയിലും, തരും വെളിച്ചവും അഭയവും താൻ. എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാൻ യേശു എന്നും മതിയായവൻ, എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാൻ യേശു എന്നും മതിയായവൻ. ഹല്ലേലൂയ. സഹായം നമുക്ക് മനുഷ്യന് ലഭ്യമല്ല എങ്കിലും ഉയരങ്ങളിലേക്ക് നമുക്ക് നോക്കാം. ജീവനാഥൻ നമ്മുടെ ആവശ്യങ്ങളെ ഇറങ്ങി നമ്മെ നാൾതോറും നടത്തുവാൻ ശക്തനാകിയാൽ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ആ നല്ല ദൈവത്തിന് നന്ദി കരയേറ്റാം. ഹല്ലേലൂയ. ാരിലും ഞാൻ സഹായം, തെല്ലും തേടുകില്ല നിശ്ചയം. മർത്യരാരിലും ഞാൻ സഹായം, തെല്ലും തേടുകില്ല നിശ്ചയം. ജീവനാഥനാവശ്യങ്ങൾ അറിഞ്ഞ് ജീവനാളെല്ലാം നടത്തിയിടുമേ. ജീവനാഥനാവശ്യങ്ങൾ അറിഞ്ഞ് ജീവനാളെല്ലാം നടത്തിയിടുമേ. എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാൻ യേശു എന്നും മതിയായവൻ, എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാൻ യേശു എന്നും മതിയായവൻ. എന്റെ ഭാരങ്ങൾ തൻ ചുമലിൽ വച്ചു ഞാൻ ഇന്നു വിശ്രമിക്കും. എന്റെ ഭാരങ്ങൾ തൻ ചുമലിൽ വച്ചു ഞാൻ ഇന്നു വിശ്രമിക്കും. ദുഃഖവേളയിലും പുതുഗീതങ്ങൾ ഞാൻ പാടിയാനന്ദിച്ചാശ്വസിക്കും. ദുഃഖവേളയിലും പുതുഗീതങ്ങൾ ഞാൻ പാടിയാനന്ദിച്ചാശ്വസിക്കും. എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാൻ യേശു എന്നും മതിയായവൻ, എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാൻ യേശു എന്നും മതിയായവൻ. ഒരു സൈന്യം എനിക്കെതിരായി വരുമെന്നാലും ഞാൻ ഭ്രമിക്കാം. ഒരു സൈന്യം എനിക്കെതിരായി വരുമെന്നാലും ഞാൻ ഭ്രമിക്കാം. തിരുചിറകുകളാൽ അവൻ മറയ്ക്കുമതാൽ ഒരു ദോഷവും എനിക്ക് വരാ. തിരുചിറകുകളാൽ അവൻ മറയ്ക്കുമതാൽ ഒരു ദോഷവും
എനിക്ക് വരാ, എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാൻ യേശു എന്നും മതിയായവൻ, എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാൻ യേശു എന്നും മതിയായവൻ. വിണ്ണിൽ വാസസ്ഥലമൊരുക്കി വരും പ്രാണപ്രിയൻ വീരവിൽ, വിണ്ണിൽ വാസസ്ഥലമൊരുക്കി വരും പ്രാണപ്രിയൻ വീരവിൽ, അന്നു ഞാൻ അവൻ മാറിൽ മറങ്ങിടുമേ കണ്ണീർ പൂർണ്ണമായി തോർന്നിടുമേ, അന്നു ഞാൻ അവൻ മാറിൽ മറങ്ങിടുമേ കണ്ണീർ പൂർണ്ണമായി തോർന്നിടുമേ, എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാൻ യേശു എന്നും മതിയായവൻ, എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാൻ യേശു എന്നും മതിയായവൻ. വരും ആപത്തിൽ നൽ തുണതാൻ, പെരും താപത്തിൽ നൽ തണൽതാൻ, വരും ആപത്തിൽ നൽ തുണതാൻ, പെരും താപത്തിൽ നൽ തണൽതാൻ, ഇരുൾ മൂടുമൻ ജീവിത പാതയിലും തരും വെളിച്ചവും അഭയവും താൻ, ഇരുൾ മൂടുമൻ ജീവിത പാതയിലും തരും വെളിച്ചവും അഭയവും താൻ, എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാൻ യേശു എന്നും മതിയായ നന്ദിയോടെ, എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാൻ യേശു എന്നും മതിയായവൻ, എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാൻ യേശു എന്നും മതിയായവൻ. യാചിപ്പീനെന്നാൽ ലഭിക്കും, അന്വേഷിപ്പിൻ കണ്ടെത്തും, യാചിപ്പീനെന്നാൽ ലഭിക്കും അന്വേഷിപ്പീൻ കണ്ടെത്തും, മുട്ടുവിൻ തുറക്കും സ്വർഗത്തിൻ കലവറ പ്രാപിക്കാമെത്രയോ നന്മകൾ, മുട്ടുവിൻ തുറക്കും സ്വർഗത്തിൻ കലവറ പ്രാപിക്കാമെത്രയോ നന്മകൾ, പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്താരെ നല്ലവൻ അവൻ വല്ലഭൻ, ഹല്ലേലൂയ പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്താരെ നല്ലവൻ അവൻ വല്ലഭൻ, വിടുതൽ എന്നും പ്രാപിക്കാം, വിടുതൽ എന്നും പ്രാപിക്കാം, മടുത്തു പോകാതെ പ്രാർത്ഥിക്കാം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം, മടുത്തു പോകാതെ പ്രാർത്ഥിക്കാം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം, നീതിമാന്റെ പ്രാർത്ഥന ശ്രദ്ധയുള്ള പ്രാർത്ഥന പാലിക്കും രോഗിക്ക് സൗഖ്യമായി, നീതിമാന്റെ പ്രാർത്ഥന ശ്രദ്ധയുള്ള പ്രാർത്ഥന പാലിക്കും രോഗിക്ക് സൗഖ്യമായി, പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്താരെ നല്ലവൻ അവൻ വല്ലഭൻ, ഹല്ലേലൂയ പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്താരെ നല്ലവൻ അവൻ വല്ലഭൻ, വിടുതൽ എന്നും പ്രാപിക്കാം, വിടുതൽ എന്നും പ്രാപിക്കാം, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി നാഥൻ നൽകിയിടും, ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി നാഥൻ നൽകിയിടും, പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്താരെ നല്ലവൻ അവൻ വല്ലഭൻ, ഹല്ലേലൂയ പ്രാർത്ഥിക്കാം അങ്ങയുടെ കൃപയ്ക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു രാജാവേ, ഓരം
ഉള്ളം തന്നു വാഴ്ത്തുന്നേ, ഉള്ളം കയ്യിൽ താങ്ങുന്നോനേ, എന്നും കൂടെയുള്ള ഭയം ലേശം തന്നു വാഴ്ത്തുന്നേ, ഉള്ളം കയ്യിൽ കാക്കുന്നോനേ, എന്നും കൂടെയുള്ളതിന ഭയം ക്ലേശം ഇല്ലെനിക്ക്. ആ നല്ല കർത്താവിന് ഹല്ലേലൂയ, ഹല്ലേലൂയാ, ആമേൻ, ഹല്ലേലൂയാ, ആമേൻ. ഹൃദയം നിറഞ്ഞ നദിയോടെ ഹല്ലേലൂയാ, ആമേൻ. നന്ദിയോടെ ഞങ്ങൾ അങ്ങേക്ക് ആരാധന, അങ്ങേക്ക് ആരാധന, അങ്ങേക്ക് ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. Worship you, Jesus. Hallelujah. Amen. Hallelujah. Amen. Aaradhana angeke. നന്ദിയോടെ ഞങ്ങൾ അങ്ങേക്ക് മഹത്വം കരയേറ്റുന്നു. ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, യേശുവേ. സ്തുതിക്കുന്ന കർത്താവ്, ഇതുവരെയും ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടി നൽകുന്ന അങ്ങയുടെ വലിയ നാമത്തെ ഞങ്ങൾ ആശ്രയിക്കുന്നു. ഞങ്ങളെ കരുതുന്ന ഒരു ദൈവമോട് ഞങ്ങൾ വിശ്വസിക്കുന്നു. അമ്മ ഞങ്ങൾ അത്ഭുതകരമായി നടത്തുന്ന അമ്മ ഞങ്ങളെ പുലർത്തുന്ന അങ്ങയുടെ വിശ്വസ്തതകൾക്കായി നന്ദി പറയുന്നു. അമ്മ ഈ നിമിഷവും ഞങ്ങളോട് കൂടെ സംസാരിക്കും, ഓരോ നിമിഷവും ഞങ്ങളെ വഴി നടത്തും, ബലപ്പെടുത്തുന്ന കൃപകൾക്കായി നന്ദി. സകല മാനവ പുകഴ്ചയും അങ്ങേക്ക് മാത്രം കരയേറ്റുന്നു. ദയതോന്നി പ്രാർത്ഥനകൾക്കും യേശുവിൻ നാമത്തിൽ തന്നെ. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹീതമായ ആരാധന പങ്കുള്ള കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. തുടർന്ന് നമ്മൾ ചില വിഷയങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥാനിച്ച് പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. പ്രതി നമുക്കറിയാം, ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ യുവതലമുറയെ, കുഞ്ഞുങ്ങളെ ഓർത്തുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഈ മാസം അവരുടെ എക്സാമുകളെല്ലാം, പരീക്ഷകളെല്ലാം നടക്കുന്നൊരു സമയമാണ്. അവരെ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കറിയാം ഭാവിയുടെ വാഗ്ദാനങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾ, അവരെ എക്സാം സമയം ഏറ്റവും ഭംഗിയായി അവർ പരീക്ഷ എഴുതുവാനും പഠിച്ചെല്ലാം ഓർമ്മ വരുവാനും ദിവസം സഹായിക്കേണ്ടതിന് ആ വിഷയങ്ങളെ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ അറിയുന്നതുപോലെ ഈ സമയങ്ങളിൽ നമ്മുടെ കാലാവസ്ഥ വളരെയധികം പ്രതികൂലമായിരിക്കുന്നൊരു സമയമാണ്.
അതുകൊണ്ട് ആ വിഷയത്തെ നമുക്ക് ഓർത്തോട്ട് പ്രാർത്ഥിക്കാം. ആരും ശാരീരിക ക്ഷീണത്താലോ ബുദ്ധിമുട്ടിലോ ഒന്നും പ്രയാസപ്പെടാതെ ആരോഗ്യത്തോടെ തന്നെ ഇരിക്കുവാൻ ദൈവരെ കാത്തു പരിപാലിക്കുവാൻ ദൈവം സഹായിക്കേണ്ട വിഷയങ്ങളെ ഓർത്തോട്ട് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ പരീക്ഷ എഴുതുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും നമുക്ക് ഓർത്തോട്ട് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവർക്കും സൗഖ്യം കൊടുക്കേണ്ടതിന് ആരോഗ്യത്തോടെ വരത്തോടെ അവരെ എക്സാം നന്നായി എഴുതുവാനും നല്ല വിജയം കരസ്ഥമാക്കുവാൻ ദൈവം സഹായിക്കേണ്ടതിന് ഈ വിഷയങ്ങളെ ഓർത്തുകൊണ്ട് നമുക്ക് ദിവസം അല്പസമയം പ്രാർത്ഥിക്കാം. സ്തോത്രം സ്തോത്രം. ഈ വിഷയങ്ങളെല്ലാം ഓർത്തുകൊണ്ട് നമുക്ക് ദിവസം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം സ്തോത്രം സ്തോത്രം. ഞങ്ങളെ ദിവാത്സല്യമ സ്നേഹിക്കുന്ന സ്വർഗീയ നല്ല പിതാവേ, കർത്താവേ, നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. ഒരു പ്രാവശ്യം കൊണ്ട് സന്നിധിയിലേക്ക് എടുത്തു വരുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ച് ഇവിടുത്തെ വൻകൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന വിശേഷാൽ ഞങ്ങളുടെ പ്രിയ കുഞ്ഞുങ്ങളെ ഇവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവേ, എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ഇവിടെ എക്സാമിൽ നടക്കുന്ന സമയമാണല്ലോ. കർത്താവ് നല്ല വിജയം കർത്താവ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പഠിച്ചെല്ലാം ഓർമ്മ വരുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസം കർത്താവേ കാലാവസ്ഥ ഒന്നും പ്രതികൂലമായി തീരാതെ കർത്താവിൻ്റെ കരുതലാൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. കർത്താവേ, അവിടുത്തെ കൃപയും സാന്നിധ്യം കൂടിയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവരെ കടന്നു വരുമ്പോൾ എല്ലാ വൈക വഴിയാത്രകളെല്ലാം ദൈവിക സാന്നിധ്യം കൂടിയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവർ അതോടൊപ്പം തന്നെ അവർ എഴുതുന്ന എക്സാം എല്ലാം എഴുതുവാൻ കർത്താവ് പ്രിയ കുഞ്ഞുങ്ങളെ കർത്താവ് സഹായിക്കണമേ. വിജയങ്ങളെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവേ സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ കരങ്ങളിൽ സമ്പൂർണ്ണമായി താഴ്ച സമർപ്പിക്കുന്നു. കർത്താവ് പ്രാർത്ഥന കേട്ടിരിക്കാൽ സ്തോത്രം. യേശു കർത്താവിൻ്റെ വീരനാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ ഞങ്ങളെ സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. സ്തോത്രം. കർത്താവ് പ്രാർത്ഥന നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം. ഇന്നത്തെ മീറ്റിംഗ് കർത്താവ് ഇത്രത്തോളം അനുഗ്രഹമൊക്കെ തരുന്നതിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. തുടർന്ന് ഇതുവരെ നടന്ന എല്ലാ കാര്യങ്ങളെയും ഓർത്തുകൊണ്ടും നമ്മുടെ ഇന്നത്തെ നമ്മുടെ മീറ്റിംഗ് നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. അതിനായി വെസ്റ്റ് ബംഗാളിൽ പ്രവർത്തിക്കുന്ന കർത്താവിൻ്റെ അസൻ സാമൂൽ കയം മുൻപോട്ട് കടന്നുവന്ന് പ്രാർത്ഥിച്ച് നമ്മുടെ ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കും. നമുക്ക് പ്രാർത്ഥന ഉണ്ടായിരിക്കാം. നമുക്ക് നമ്മുടെ കണ്ണുകളടിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ വാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, അനുഗ്രഹിക്കപ്പെട്ട ഒരു മെസ്സേജ് ഞങ്ങൾക്കായി ദൈവം തന്നനായി സ്തോത്രം. കർത്താവ്, ഈ മീഡിയ വഴി ഈ മെസ്സേജ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കർത്താവ് കേൾക്കുന്ന എല്ലാവരുടെയും ഹൃദയങ്ങളിൽ ദൈവം സംസാരിച്ചിരിക്കാൻ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, പ്രാർത്ഥനയുടെ ശക്തി എന്തെന്ന് കർത്താവേ ഞങ്ങൾക്ക് മനസ്സിലാക്കി തരുവാൻ ഈ മെസ്സേജ് അനുഗ്രഹമായിരുന്നു. കർത്താവേ, ഞങ്ങളുടെ ഇവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളെയും ഓർക്കുന്നു. കർത്താവേ, പ്രതികാല എക്സലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ എല്ലാ മിനിസ്ട്രിയെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കാലാവസ്ഥയ്ക്കായി സ്തോത്രം. കുഞ്ഞുങ്ങളുടെ എക്സാമിനായി സ്തോത്രം. എല്ലാ വിഷയങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവേ, നല്ല പാട്ടുകൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവിൻ്റെ ദാസന്മാരെ ഉപയോഗിച്ചല്ലോ കർത്താവേ. തുടർന്ന് കർത്താവിൻ്റെ കരങ്ങളിൽ ഞങ്ങളെ എല്ലാവരെയും സമർപ്പിക്കുന്നു. കർത്താവേ, പ്രാർത്ഥനയോടെ നീട്ടിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് ദൈവവചനം ശ്രവിച്ച, ദൈവത്തെ ആരാധിച്ച എല്ലാ ദൈവമക്കളോടുമുള്ള നന്ദി അറിയിക്കുകയാണ്. എപ്പോഴും പറയാറുള്ളതുപോലെ, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ, എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളെ എഴുതി അറിയിക്കാം. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ശക്തിയോടെ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഇന്ന് കേട്ട വചനപ്രകാരം പോലെ ദൈവകരങ്ങളിൽ നമ്മളെ തന്നെ സമർപ്പിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ദൈവം നമ്മളെ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.